ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ വന്നിട്ടുള്ളത് ഈദ് വ്ലോഗായിട്ടാണ് അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് വരുന്നൊരു ഈദാണ് അത് നന്നായിട്ട് ആഘോഷിക്കണം എന്നായിരുന്നു പക്ഷെ അത് നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ ഈദിനൊക്കെ കുറച്ച് സിമ്പിളായിട്ടാണ് നമ്മൾ എല്ലാവരും ആഘോഷിച്ചത് അപ്പോൾ നമുക്ക് ഈദിൻ്റെ പ്രിപ്പറേഷനും കുറച്ച് അധികം റെസിപ്പീസൊന്നും ഇല്ല രണ്ട് സിമ്പിൾ റെസിപ്പീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വ്ളോഗിൽ ഞാൻ ആ ഇതിൻ്റെ പ്രിപ്പറേഷൻ തലയുന്ന രാത്രി തന്നെ തുടങ്ങിയിരുന്നു അപ്പോൾ ക്ലീനിങ്ങൊക്കെ തലയുന്ന രാത്രി തന്നെ ചെയ്തു തീർത്തിട്ടുണ്ടായിരുന്നു അടിച്ചു വരലും തുടക്കലും ഒക്കെ അത് രാത്രി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ നമ്മൾ രാവിലെ ആകുമ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കതിനും കൂടി ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ അതുപോലെ തന്നെ കിച്ചണിൽ ഉമ്മ ബിരിയാണിയുടെ മസാല റെഡിയാക്കുന്നുണ്ടായിരുന്നു ബിരിയാണിയുടെ റെസിപ്പി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല വീഡിയോ കുറച്ച് ലെങ്തിയായിപ്പോകും പിന്നെ ചെറിയൊരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നമ്മൾ വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പം രാത്രി ഇതൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുമ്പോൾ ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേന്ന് രാവിലെ സുബൊക്കെ കഴിഞ്ഞിട്ട് സംസ്കാരം കഴിഞ്ഞിട്ടാണ് ബാക്കി പണിയൊക്കെ തുടങ്ങിയത് അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും നാസ്ത വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പുട്ടാണ് ഉണ്ടാക്കിയത് പുട്ടും പിന്നെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് ആ സമയം കൊണ്ടുതന്നെ ഞാൻ കുറച്ച് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു നാല് പരമൊന്നും വേണ്ട ഗുലാബ് ജാമുൻ്റെ സിറപ്പിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നല്ലൊരു ഷുഗർ സിറപ്പായി കിട്ടണം എന്നുള്ളൂ അപ്പോൾ ആ സമയം കൊണ്ടുതന്നെ ഞാനിവിടെ മിക്സർ റെഡിയാക്കാണ് അപ്പോൾ ഞാനത് വീഡിയോ എടുക്കാൻ മറ വിട്ടുപോയി ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് സ്പൂണ് ആർ കെ ജി ആണ് ഗിയ ഉപയോഗിക്കുന്നതിനാണെന്ന് വെച്ചാൽ നല്ലൊരു മണമൊക്കെ ഉണ്ടാകും നല്ല ടേസ്റ്റുമാണ് കൂടെ തന്നെ രണ്ട് സ്പൂൺ ടീസ്പൂൺ മൈദ കൂടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ റവ ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ കപ്പ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്ര കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ അത് കുഴച്ചെടുക്കാം വെള്ളം ഉപയോഗിക്കരുത് വെള്ളം ഉപയോഗിച്ച് അത്ര ടേസ്റ്റ് കിട്ടില്ല നമ്മൾ പാൽ ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കുന്നതായിരിക്കും നന്നായിട്ടുണ്ടാവാം അപ്പോൾ അത് മോൾ ചെയ്തോളാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊശു കൊടുത്തു അവൾ നന്നായിട്ടൊന്ന് റോളാക്കിയിട്ട് തന്നു ഇനി ഗുലാബ് ജാമുൻ ഫ്രൈ ചെയ്തെടുക്കണം ഗുലാബ് ജാമുൻ ഫ്രൈ ചെയ്ത് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ചൂടായ എണ്ണയിൽ ഇത് ഇട്ട് കൊടുക്കാൻ പാടില്ല കൂടെ തന്നെ ആ ഇത് ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഫ്ലെയിം ലോ ആക്കി വെക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഉള്ളിലൊന്നും വെന്ത് വരില്ല പുറത്ത് നന്നായിട്ട് ബ്രൗൺ ആക്കിയിട്ട് വരികയും ചെയ്യും അപ്പോൾ ഇത് ഉള്ളിൽ നന്നായിട്ട് വെന്ത് വരണമെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വെക്കണം അതുപോലെ തന്നെ അന്ന് ബ്ലാക്ക് ആവാൻ നിൽക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആയിട്ട് കാണുമ്പോൾ തന്നെ ഒന്ന് കോരി എടുക്കാം അപ്പം നന്നായിട്ട് ബ്രൗൺ കളർ കളറായിട്ടുണ്ട് അപ്പം ഞാനിത് കോരി മാറ്റിയാണ് അപ്പോൾ ഇത്രയും ബോൾസ് വന്നിട്ടുള്ളൂ അപ്പോൾ മോള് റോൾ ചെയ്തുകൊണ്ട് കുറച്ച് വലുതും ചെറുതൊക്കെ ഉണ്ടായിരുന്നു ഇനി നമുക്കിത് ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഷുഗർ ഷുഗർ സിറപ്പ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ലെമൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കൂടെ തന്നെ ഏലക്കായ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ സൈഡിൽ മാറ്റി വെച്ചിട്ട് ഇനി നമ്മുടെ ചിക്കൻ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ചില്ലി ചിക്കനാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പൊതുവേ വീട്ടിലെ സോസൊന്നും ഉപയോഗിക്കാണ്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ചിക്കൻ ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കണം അപ്പോൾ ഇത് കുഴച്ച് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ചൊരു പതിനഞ്ച് മിനിറ്റോളം സൈഡാക്കി വെക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വരും ആ സമയം കൊണ്ട് ഞാനിവിടെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളിയും ടൊമാറ്റോസും പിന്നെ പച്ചമുളകും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രൈ പാനിന് ചൂടാക്കാൻ വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് വെളിച്ചെണ്ണ കൊടുക്കുക അതിലേക്ക് നമ്മുടെ ചിക്കൻ നേരത്തെ മുളകൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കാത്തു ഇത് നന്നായി നമ്മൾ സാധാരണ ഡ്രൈ ഫ്രൈ ചെയ്യുന്ന പോലെ ഒന്നും ആവേണ്ട ജസ്റ്റ് ഒന്ന് ഹാഫ് വെന്ത് വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഞാനിത് എൻ്റെ രീതിയിൽ കാണണേ അധികം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സോസ് ഒന്ന് ചേർക്കുന്ന എത്ര നല്ല എളുപ്പം ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഹാഫ് വെന്ത് വന്നിട്ടുണ്ട് ഇനി ബാക്കി നമ്മൾ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക ഒനിയൻ ടൊമാറ്റോ ഗ്രീൻ ചില്ലി ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് അങ്ങോട്ട് വെന്ത് വന്നോളും അതിന് ശേഷമാണ് നമ്മൾ മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളിനി വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അതേ സമയത്തു തന്നെ അടുത്ത അടുപ്പിൽ നമ്മൾ സേമിയക്ക് വേണ്ടിയിട്ടുള്ള പാല് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഗുലാബ് ജാമുനും ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമ്മൾ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് കുടിച്ചിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചില്ലി ചിക്കനിൻ്റെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക മിക്സ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഉള്ളി ഇതൊക്കെ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നത് അത് ഇവിടെ കാണിക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി മസാലയാണ് ചിക്കൻ ചില്ലി മസാല പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ചെറുനാരങ്ങ ജ്യൂസും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗരം മസാല നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഒരു മൂന്ന് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെ മതിയാവും അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ മുളയൊക്കെ റെഡിയാക്കിയാണ് മുളക് റെഡിയാകുന്നുണ്ട് മോനെ എണീപ്പിക്കണം അതിന് ശേഷം കുളിപ്പിച്ച് റെഡിയാക്കി എടുക്കണം അപ്പം ഞാൻ ചിക്കൻ ആവശ്യത്തിന് പെന്തിന് ശേഷം മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മളെല്ലാവരും റെഡിയായിട്ട് നിസ്കാരത്തിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാവരും നിസ്കരിക്കാൻ പോയി ഒരു എട്ട് പതിനഞ്ചാവുമ്പോഴത്തേക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നിസ്കാരത്തിന് ശേഷം നമ്മളെല്ലാവരും കൂടിയിട്ട് മധുരം കഴിക്കുക ചെയ്തത് നമ്മുടെ സേമിയൊക്കെ റെഡി ആയിട്ടുണ്ടായത് നമ്മൾ കഴിച്ചു അതിനുശേഷം എല്ലാവരും കൂടിയിട്ട് നാസ്ത നമ്മുടെ പുട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ നാസ്ത കഴിക്കാൻ പോയി അപ്പം പൊതുവെ എല്ലാ പെരുന്നാൾക്കും നമ്മുടെ നിസ്കാരം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ബിരിയാണി ഒക്കെ കഴിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യത്ത് പെരുന്നാളിന് എവിടെയും പോകാനില്ല ആരും വരാനുമില്ല ഇല്ല അതുകൊണ്ട് നമ്മൾ നാസ്തയാക്കാമെന്ന് വിചാരിച്ചു അപ്പം മസാലയൊക്കെ രാത്രി തന്നെ റെഡിയാക്കിയതുകൊണ്ട് നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസാണ് രാവിലെ ഉണ്ടാക്കിയത് അപ്പോൾ ഉച്ചയ്ക്ക് വേണ്ടിയായതുകൊണ്ട് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ റൈസൊക്കെ റെഡിയാക്കിയതും ദമ്മിടലും അതൊക്കെ ചെയ്തത് പിന്നെ എല്ലാവരും കൂടിയിട്ട് ഉച്ചയാകുമ്പോൾ ഒരു മണി ഒന്നരയാകുമ്പോഴത്തേക്കും തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ഇക്കര വീട്ടിൽ വരെ പോകണമെന്നുണ്ടായതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇക്കരോടെ ഇക്കര വീട്ടിൽ ഒപ്പയാണ് ചെയ്തത് അതുപോലെ തന്നെ പെരുന്നാൾ സിമ്പിൾ ആയതുകൊണ്ട് കുറേ അധികം റെസിപ്പീസും അങ്ങനെ പുഡിങ്ങോ അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല സിമ്പിൾ ആയിരുന്നു എല്ലാം അതുപോലെ മക്കൾക്ക് മാത്രമാണ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കോ ഒക്കെ ഷെയർ ചെയ്യുക ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക പിന്നെ ബെൽ ഐക്കൺ വരും ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താലേ നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ നമ്മുടെ പെരുന്നാൾ വിഷയം അപ്പോൾ ഇത്രയേ ഉള്ളൂ അധികം റെസിപ്പീസ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ചില്ലി ചിക്കൻ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെയാണ് ഞാൻ എൻ്റെ ഗുലാബ് ജാമുൻ സെർവ് ചെയ്തത് ഐസ് ഒരു സ്ലൈസ് അവിടെ കട്ട് ചെയ്ത് വെച്ചു കൂടുതൽ ആയിട്ട് മുകളിൽ തന്നെ ഗുലാബ് ജാമുനും വെച്ചു പിന്നെ അതിൻ്റെ സിറപ്പ് ഒന്ന് ജസ്റ്റ് മറ്റും മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ബായ്